ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു പി സി ഗെയിമർ. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ രാവിലെ ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ, സ്ട്രീമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ഫ്ലൈറ്റ് സൈമുലേറ്റർ വീഡിയോ ആണ്. കുറേ നാളായി. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഗാസ സ്ട്രിപ്പ് എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ടല്ലോ, ഞാനും കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഗാസ സ്ട്രിപ്പ് ഇരിക്കുന്നതൊക്കെ എന്ന് കാണാൻ വേണ്ടിയാണ്. ഗാസ സ്ട്രിപ്പ്, ഇസ്രായേൽ, പാലസ്തീൻ, ഇതിൻ്റെ മേളിൽ കൂടെ നമുക്കൊന്ന് പറക്കാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാ ഇതിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. നമ്മളിങ്ങനെ ന്യൂസിനകത്ത് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് ഗാസ സ്ട്രിപ്പിൻ്റെ ജസ്റ്റ് ഔട്ട് സൈഡാണ് നിൽക്കുന്നത് നമ്മുടെ പ്ലെയിന്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഗാസ സ്ട്രിപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. സംഭവം പോകുന്ന റൂട്ടൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഗൂഗിൾ മാപ്സിൽ നോക്കി, ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം സീ ലെവലിലുള്ള സംഭവമാണ്, കടലിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ഈ സംഭവം. നേരെ ഓപ്പോസിറ്റാണ് പോകുന്നത് മാത്രം എനിക്ക് നോക്കിയാണത്. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് ഇതിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ ഈജിപ്റ്റാണ്. നമ്മളിപ്പോൾ ഈജിപ്റ്റിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് നേരെ ഗാസ സ്ട്രിപ്പിനുള്ളിലോട്ട് കയറുവാണ്. ഈ സൈഡ് ഏരിയ ഫുള്ള് ഇങ്ങനെ അല്ലേ, വലിയ എന്താ പറഞ്ഞത്, സാറ്റലൈറ്റ് ഡാറ്റ കുറവാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് വലിയ ഡീറ്റെയിൽസ് കിട്ടാത്തത്. അപ്പോൾ ഒത്തിരി താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഡീറ്റെയിൽസ് കാണത്തില്ല. ഇസ്രായേലൊക്കെ ആകുമ്പോഴത്തേക്കിനും, അതായത് മെയിൻ സിറ്റി ആക്കി ആകുമ്പോഴത്തേക്കിനും താഴെ ഇവിടെ കുറേ കൃഷിപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ടി വിക്കകത്ത് കാണുന്നതാണത്. അഫ്ഗാനിസ്ഥാനിനൊക്കെ പോലത്തെ ഒരു സ്ഥലമാണോ? കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ അല്ലേ, സൈഡിലൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ മണ്ണാണ് ഈ സൈഡ്. ഈ ഏരിയ ആണ്, അതായത് കടലിൻ്റെ അടുത്തുള്ള ഈ ഒരു ഏരിയ ആണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഗാസ സ്ട്രിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ഇത് താന്നു കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒന്നും അത്ര ക്ലിയർ ആകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫ്ലാറ്റായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാറ്റലൈറ്റ് ഡാറ്റ കുറവായിരിക്കാം നമുക്ക്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഗാസ സ്ട്രിപ്പ്. കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ജസ്റ്റ് അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം ഇടതങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. നോർമൽ ഒരു സിറ്റി, ഒരു കടലിനടുത്തുള്ള ഒരു ചെറിയ ടൗണോ സിറ്റി ആയിരിക്കാം. ടൗണെന്ന് ഞാൻ സിറ്റി എന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ ടൗൺ ആയിരിക്കാം. അത്യാവശ്യം മരങ്ങളും ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ, അത്ര മരുഭൂമിയല്ല. ഇവിടെയാണ് ഫുള്ള് പരിപാടി നടക്കുന്നത്. കുറേ പാടങ്ങൾ, പാടങ്ങളല്ല കേട്ടോ, എന്തോ ഒരു ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പാണെന്ന് തോന്നുന്നു, അതിന് പാടങ്ങളാണ്. ഇത്രയും താഴെ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങായിട്ട് തന്നെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാമല്ലോ. നമ്മൾ കബ്ബ്, എക്സ് കബ്ബ് എന്ന് പറഞ്ഞൊരു പ്ലെയിൻ എടുത്തേക്കുന്ന കേട്ടോ ഇപ്രാവശ്യം. ഈ ഒരു ഏരിയ ആണ് ഇവർ അടി നടക്കുന്ന സ്ഥലം. അതുപോലെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും പാലസ്തീനിൻ്റെ നടുക്കായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനല്ല, ഇത് ഇച്ചിരി മാറിയാണ് ഇങ്ങോട്ട്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡ് പറഞ്ഞാൽ ഇസ്രായേലാണ്, ഗാസ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് അങ്ങോട്ട് നടക്കുന്ന സിറ്റി ഇസ്രായേലിൻ്റെ പോർഷനാണ്. അതുപോലെ പാലസ്തീനുമായിട്ട് ഒത്തിരി ദൂരമുണ്ട് ഗാസ സ്ട്രിപ്പിലോട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് മറ്റേ ഈ ഹമാസിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെയാണ് കൂടുതലുള്ളത്, അതാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്. നമുക്ക് പയ്യെ ജെറുസലേം ഏരിയയിലേക്ക് പോകാൻ നോക്കാം. ഇച്ചിരി ഡാർക്കായിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു സിറ്റി പോർഷനിൽ നമ്മൾ എത്തി. ഔട്ട്സ്കർട്സിൽ നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഗാസ സ്ട്രിപ്പിൻ്റെ. ഇതൊരു അൽ സവാദിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഇനിയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാസ സ്ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നല്ലൊരു നീളമുള്ളൊരു പോർഷനാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഡെഡ് സീ ഉണ്ട്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതല്ല കേട്ടോ, ഇത് മെഡിറ്ററേനിയൻ സീ ആണ്. റൈറ്റ് സൈഡിലാണ് ഡെഡ് സീ വരുന്നത്. ഡെഡ് സീയുടെ ആ സൈഡിലാണ് നമ്മുടെ പാലസ്തീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ ഒരു പോർഷനുണ്ട്.
ബിസിനോട് മുമ്പോട്ട് പോകാം. ഏകദേശം ഞാൻ കറക്റ്റായിട്ടാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് പോസ് ചെയ്തിട്ട് മാപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിൾ മാപ്സ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് സിമ്മിൻ്റെ വീഡിയോ ബേസിക്കലി നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് സ്ഥലങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് നമുക്കായിട്ട് അറിയാൻ പറ്റും. നമ്മളിപ്പം ആ സ്ഥലം ഒരു ചെറിയ ടൗണാണ് പുറകിൽ. നമുക്ക് ഇച്ചിരി പിന്നെയും പഴയ പോലുള്ള ഏരിയയിലേക്ക് നമ്മൾ കയറി നമ്മൾ ഗാസയുടെ മെയിൻ ഏരിയ അടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഗാസ സിറ്റി അവിടെയാണ്. ഇച്ചിരിയോട് മുമ്പോട്ട് പോകണം. അതുപോലെ നമ്മുടെ വീഡിയോയിലൊന്നും ആരും പൊളിറ്റിക്സ് ഒന്നും കണ്ടേക്കല്ലേ. നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ്. ബൗണ്ടറീസും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര നിശ്ചയമില്ല. എന്നിരുന്നാലും ഗൂഗിളിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ സ്ഥലങ്ങൾ നോക്കുന്നത്. നമ്മൾ ഗാസ സിറ്റി അടുത്തുകൊണ്ടിരിക്കുന്നു. സിറ്റിയാണോ ടൗണാണോ? സിറ്റി ആയിരിക്കും. ഇതാണിപ്പോൾ ഗാസ സിറ്റിയിലേക്ക് നമ്മളെത്തി. ഗാസ സ്ട്രിപ്പാണ് ഈ ഒരു ഏരിയ, ഫുള്ള് ഗാസ സ്ട്രിപ്പെന്നാണ് പറയുന്നത്. കടലിനോട് ചേർന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടായിരിക്കാം സ്ട്രിപ്പ് എന്നുള്ളൊരു പേര് വന്നത്. ഇതുവഴി ഒരു ചെറിയ നല്ല ഹൈവേ പോലൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗാസ സിറ്റി. മെയിൻ ഏരിയ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം കൂടുതൽ അറ്റാക്കുകളും പരിപാടികളും നടക്കുന്നത്. ഇസ്രായേലും ഇസ്രായേലിൻ്റെയൊക്കെ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് അല്ലേ. ഒരു പോർട്ടുണ്ടല്ലോ ഇവിടെ. പോർട്ടിൻ്റെ പേരെനിക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല. പുറയിലുള്ളത് ഗാസ സിറ്റി സെൻ്ററാണ്. നമ്മൾ വലിയ സിറ്റിയിൽ നിന്ന് ഇറങ്ങുവാണ്. എത്ര പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നമ്മൾ ന്യൂസൊക്കെ വായിക്കുമ്പോൾ എന്തായാലും സ്ഥലങ്ങളെങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് നേരെ ജെറുസലേം പിടിക്കാം. നമ്മളപ്പം ഡെഡ് സീ ലക്ഷ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് ജെറുസലേം വരുന്നത്, ക്യാപിറ്റൽ. നമ്മളിപ്പം ഗാസ സ്ട്രിപ്പ് എന്ന് ഇറങ്ങി പയ്യെ ഇസ്രായേലിനുള്ളിലോട്ട് കയറുവാണ്. ഇതാണ് ഗാസ സ്ട്രിപ്പിൻ്റെയൊക്കെ ഏരിയ വരുന്നത്. കുറച്ച് പച്ചപ്പുള്ളൊരു ഏരിയ അല്ലേ ഇസ്രായേലിലെ ഈ റൈറ്റ് സൈഡൊക്കെ. ഇവിടെ ചെറിയ ചെറിയ സിറ്റികളുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. നമുക്കെന്തായാലും ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇപ്പം ഇസ്രായേലിൻ്റെ ഏരിയയാണ്. ഇതുവഴി നമുക്ക് നേരെ പലസ്തീനിൽ അങ്ങോട്ടാണ് പറക്കുന്നത്. ഡെഡ് സീയുടെ അടുത്തായിട്ടാണ് ജെറുസലേം വരുന്നത്. നമ്മൾ ചിലപ്പം ഹെബ്രോൻ്റെ ഒക്കെ മേളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ക്രിസ്ത്യൻസ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഹെബ്രോൻ നമ്മുടെ ബൈബിളിനകത്തൊക്കെ വരുന്ന സാധനങ്ങളാണല്ലോ. ഇസ്രായേലൊക്കെ ഇഷ്ടം പോലെ കൃഷി സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ കൃഷി ഏരിയാസാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താണ് ഈ കാണുന്നത്? മരങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു പച്ചപ്പൊന്നും ഇവിടെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് സാമ്പിൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു പച്ചപ്പൊന്നും നമുക്കിവിടെ കാണാനില്ല. മരങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ വഴികൾ പോലും കാണാൻ പറ്റില്ല. അതുപോലെ മരമാണ് മേളിൽ നോക്കിയാലും. അപ്പം നമ്മൾ പാലസ്തീനടുത്തെത്തി. നമുക്ക് ഹെബ്രോൻ ഏരിയയൊക്കെയാണ് വരുന്നത്. കറക്റ്റായിട്ട് എനിക്ക് പിൻപോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആ ഒരു റൂട്ടാണ്, ആ ഒരു ഏരിയയിലേക്ക് കയറുവാണ്.
ഒരു മൗണ്ടൻ റേഞ്ചിൽ വരുന്നതായിരിക്കണം ഹെബ്രോൺ. ഹെബ്രോൺ ഒരു മലയാണെന്ന് നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറുവാണ്. ഇതൊക്കെ പാലസ്തീൻ ഏരിയ ആണ്. ഗൂഗിൾ മാപ്പ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്, വേറെ പൊളിറ്റിക്സ് ഒന്നും ഇതിനകത്തില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ടൈം ഒന്ന് നോക്കട്ടെ എത്ര ആയിരുന്നു. വീണ്ടും 8:43. നമുക്ക് ഒരു ഈ ഒരു ടൈമിൽ പോയാൽ ഒരു രസമുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ആ ഗ്രാഫിക്സൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ, കുറവായതുകൊണ്ട് ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഗ്രാഫിക്സ് കുറവുള്ള സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ടെക്നിക്ക് അതാണ്, നമുക്ക് ഹൈ സെറ്റിങ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. ഫ്ലൈറ്റിനുള്ളിൽ നോക്കിയാൽ നമ്മൾ നേരെ സൂര്യൻ്റെ നേരെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ കാണാൻ ഭംഗിയുള്ള, അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലം അല്ലേ ഹെബ്രോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. ഇതൊക്കെ ഹെബ്രോണിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹെബ്രോൺ അടുത്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ഹെബ്രോൺ ആണോന്ന് നോക്കണം എനിക്ക്. ഹെബ്രോൺ എന്ന് പറഞ്ഞ സ്ഥലമായിട്ടില്ല, ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകണം. രസമുണ്ടല്ലേ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സ്നോറണ്ണർ ഈവനിങ്ങിൽ മിക്കവാറും ഇന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ അങ്ങോട്ട് ഹെൽത്തും നമ്മുടെ തൊണ്ടയൊന്നും അത്ര ശരിയല്ലായിരുന്നു. എന്തുമാത്രം വീടുകളാണ് ഈ മലയുടെ മലി കൊണ്ട് വെച്ചത്. മല നമ്മുടെ മൂന്നാറൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഇച്ചിരി ഒന്ന് താഴാം. ഒത്തിരി മറ്റേ വൈറ്റ് വൈറ്റ് വഴികളാണെന്ന് തോന്നി, വൈറ്റ് വൈറ്റ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹെബ്രോൺ എന്ന് പറയുന്ന സിറ്റിയിലെത്തി. ജെറുസലേം, സോറി പാലസ്തീൻ്റെ ഏരിയ അല്ലേ. എനിക്ക് പറയാൻ തന്നെ പേടിയാണ്. ഈ പൊളിറ്റിക്സിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല. നമ്മൾ ഹെബ്രോണിൻ്റെ മുകളിൽ കൂടെ പറക്കുന്നു. ഹെബ്രോൺ സിറ്റിയാണിത്. ടോപ്പ് ഡൗൺ വ്യൂ ഫ്രണ്ടിൽ നോക്കിയാൽ ഹെബ്രോൺ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മൾ ഹെബ്രോൺ കവർ ചെയ്തു കേട്ടോ. എവിടെയും എന്തോ ഒരു എല്ലാവരും മലയുടെ മേളിലായിട്ട് അങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കാണാം ബിൽഡിങ്സ്. ഇതാണ് ഹെബ്രോൺ. ഓക്കെ, നമ്മളിപ്പോൾ ജെറുസലേം അടുക്കാറായി. നമ്മൾ മുൻപേ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇച്ചിരി താഴെ നമ്മൾ ഭയങ്കര ഹൈറ്റിൽ കയറിയെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഒരു മാപ്പ് ഫോളോ ചെയ്യണം. ആ മാപ്പിൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓരോ സ്ഥലത്ത്, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട്. അപ്പോൾ എനിക്ക് അത്രയും ട്രാവൽ ചെയ്ത് വരണ്ട സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇത് ജെറുസലേമിൻ്റെ ഏരിയ ഇതാണ്. അപ്പോൾ ഈ ജെറുസലേം കവർ ചെയ്യുകയാണ്. നെളി നോക്കുമ്പോൾ അടിപൊളി സ്ഥലമല്ലേ താഴെ. അങ്ങനെ അതാണ് ടെമ്പിൾ മൗണ്ട്. എന്താണ് സാധനം, ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഏരിയ ആണ്. അപ്പം അവിടെ ചെന്നാൽ ആ ബിൽഡിങ് കറക്റ്റായിട്ടായിരിക്കും. ബാക്കി ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം കറക്റ്റായിരിക്കും, പക്ഷേ 100% കറക്റ്റായിരിക്കത്തില്ല.
ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സംഭവം കറക്റ്റായിരിക്കും. നമ്മൾ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ജെറുസലേം വന്നിട്ടുണ്ട്, ഗാസ സ്ട്രിപ്പ് വന്നിട്ടില്ല. ജെറുസലേമിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്, ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനെ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇനിയും തന്നു കഴിഞ്ഞാൽ ബോറാവും, അതുകൊണ്ടാണ് ഞാൻ താകാത്തത്. എന്തായാലും ടെമ്പിൾ മൗണ്ട് നോക്കാം എന്താ സംഭവം എന്ന്. ഓ, ഇവിടെ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നുണ്ട്, അടിപൊളിയല്ല. ഇവിടുത്തെ വഴികളും ആ ഒരു ലേഔട്ടും ഒക്കെ അടിപൊളിയാട്ടോ. എന്താണ് ടെമ്പിൾ മൗണ്ട്? ഇതാ ഇവിടെ എന്തോ ഒരു ചർച്ച് പോലെ എന്തൊരു സംഭവം കാണുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. നമുക്ക് ഈ സംഭവം എന്തോ ഡോം ഓഫ് ദ റോക്ക് എന്നാണ് അതിന് പറയുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ എനിക്ക് കിട്ടും, അതിനപ്പുറത്താണ് ടെമ്പിൾ മൗണ്ട്. നമുക്ക് പയ്യെ ഒന്ന് നോക്കാം. ടെമ്പിൾ മൗണ്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ, ടെമ്പിൾ മൗണ്ട് ഇതാണ് ടെമ്പിൾ മൗണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കിലോട്ട് നോക്കാം. ഡോം ഓഫ് ദ റോക്ക് അതിൻ്റെ പുറയിലാണ്, എനിക്ക് ഗൂഗിളിനകത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അതൊന്നും അത്ര സെറ്റപ്പായിട്ട് വന്നിട്ടില്ല ഡോം ഓഫ് ദ റോക്കൊന്നും. നമുക്ക് ജസ്റ്റ് മുമ്പോട്ടൊന്ന് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന്. അടിപൊളി കാര്യങ്ങൾ, സംഭവം സിറ്റിയുടെ സെറ്റപ്പ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജെറുസലേമിന് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോവാം. ഇതും ജെറുസലേമിൻ്റെ പോർഷൻ തന്നെയാണ്, ചിലപ്പോൾ മെയിൻ ഏരിയ അവിടെ ആയിരിക്കാം. അതൊരു അടിപൊളി ബിൽഡിങ്ങുകൾ, നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ അതൊക്കെ കാണുന്ന പോലെ. നമ്മൾ ജെറുസലേമിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇത് ജെറുസലേം ആകട്ടോ, അങ്ങോട്ട് പോകാനൊന്നുമില്ല, ജസ്റ്റ് മാർക്കർ കൊടുത്തിരിക്കുന്ന അവിടെയാണേ ഉള്ളൂ. അടിപൊളിയല്ലേ സംഭവം. ചിലപ്പോൾ ഈ സിറ്റിയുടെ സെൻറ്റർ അവിടെ ആയിരിക്കും, നമുക്ക് നോക്കാം എന്തായാലും അവിടെ വരെ പോയിട്ട്. അപ്പോൾ ഈ നമ്മൾ വന്ന ഹെബ്രോൻ്റെയും ഈ ഗാസ സ്ട്രിപ്പിൻ്റെ ഒക്കെ നടുക്കത്തെ പോർഷൻ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് അടി വരുന്നുണ്ടോ? ഇവിടെ എന്തോ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ്, ഒരു റൗണ്ട് ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്തായിരിക്കും സംഭവം. ഒക്കെ നമ്മുടെ മാർക്കർ കാണിച്ചൊരു ഏരിയയിൽ എത്താറായി. നമ്മൾ ലാൻഡിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഇന്ന് അടച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലും ആർക്കും ഇതൊക്കെ കാണണമെന്ന് ഒരു ഐഡിയ കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. ഇവിടെ നമ്മളിങ്ങനെ ഈ പോർഷനിലോട്ട് പോയാലും ഡെഡ് സീ ആണ്, അപ്പുറത്ത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അത് ഡെഡ് സീ ആണ്. എനിക്കൊന്ന് ജെറുസലേം എയർപോർട്ടായിരിക്കും ഇത്, നീണ്ടൊരു സ്ട്രിപ്പ് പോലെ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മെയിൻ ഇത് എയർപോർട്ട് ടെലവീന്ന് ഇങ്ങോട്ട് മാറ്റിയെന്ന് ഞാൻ അവിടെ വായിച്ചായിരുന്നു. ജെറുസലേമിലേക്ക് എയർപോർട്ടായിരിക്കും ഇത്, അത് എയർപോർട്ടാണ്. നമ്മൾ താഴ്ന്നൊന്നുമില്ല, ലാൻഡ് ചെയ്യുന്നില്ല. അപ്പുറത്തെന്തോ ഒരു കറുത്ത ഒരു സംഭവം കാണുന്നുണ്ട്, ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നടത്താം. അപ്പോൾ കേസ് നമ്മൾ മെയിനായിട്ട് സ്നോ റണ്ണറാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ മോർണിംഗ് ടൈമിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് സിം കണ്ടിന്യൂ ചെയ്യും. കുറേ നാളായിട്ട് നമ്മൾ മുടക്കിയിട്ടേക്കുമായിരുന്നു. ഫ്ലൈറ്റ് സിമിൻ്റെ പ്രത്യേകത അറിയാൻ വരാത്ത ആൾക്കാർക്ക് നമ്മൾ കാണുന്നതല്ല, ഒറിജിനൽ ലൊക്കേഷൻസാണ്, അതും 1:1 സ്കെയിലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ യൂറോ ട്രക്കിനകത്ത് 1:20 സ്കെയിലാണ് കാണുന്നത്. ഇത് ഓരോ ബിൽഡിങ്ങുകളുടെ ലൊക്കേഷൻ വരെ അക്യുറേറ്റാണ്. ബിൽഡിങ്ങുകൾ അക്യുറേറ്റ് അല്ല, പക്ഷേ അമേരിക്ക, UK, ജപ്പാനിലൊക്കെ ബിൽഡിങ്ങുകൾ വരെ അക്യുറേറ്റാണ്. അയർലൻഡ് അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വരെ അക്യുറേറ്റാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഷേപ്പാണ്, കൺസ്ട്രക്ഷൻ്റെ ഷേപ്പ്. ഇവിടെ എന്തായാലും ഒന്നും ഇല്ലൊരു മലയുടെ മേളിലൊരു സ്ഥലമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ഡെഡ് സീ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ളവർക്ക് പഴയ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ് സംഭവം, രസമുണ്ടല്ലോ. ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു സെറ്റപ്പ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ എന്താണെന്ന്. എന്തോ ഒരു പ്രൈവറ്റ്
പോർട്ടലോ വല്ലതും ആയിരിക്കും കേട്ടോ, വേറെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. മാപ്പിനകത്ത് അങ്ങനെ വലിയ പേരുകളൊന്നും നമുക്ക് പരിചയമുള്ള പേരുകളൊന്നും അവിടെ ഇല്ല. എനിവേസ് ഗൈസ്, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. ഇത് ഇത്രയും താഴ്ന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല, നമുക്ക് ഇച്ചിരി മുകളിലോട്ട് കയറാം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് സ്നോറണ്ണറിൻ്റെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും ഈ ഫ്ലൈറ്റ് സിമിൻ്റെ വീഡിയോസും കൂടെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർ, അപ്പോൾ ബൈ ഗൈസ്, ബൈ ബൈ, കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.